എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രെഡ് റോൾസ് ആണ്. ഒത്തിരി ടൈപ്പ് ബ്രെഡ് റോൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനൊരു 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. വീറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ ബ്രെഡ് എടുത്താലും മതിയാവും. ബ്രെഡ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ആദ്യം ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സൈസ് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. മാത്രമല്ല, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഒരു 1/4 ടീസ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് അത് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ സവാളയായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു കളറും കിട്ടും. ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് 1-2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലി ഇലയും കൂടി വിതറി നമുക്കിത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡുകൾ എടുക്കാം. അതിൽ ഓരോ സ്ലൈസും ഒന്ന് ഒരു റോളർ ഉപയോഗിച്ച് ഒന്ന് പരത്തിയെടുക്കണം ഇതുപോലെ. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗും കൂടി ചേർത്ത് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. മുട്ടയിൽ ഉപ്പും കൂടി ചേർത്താണ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ശേഷം ബ്രെഡ് ക്രംസിലും കൂടി അതൊന്ന് കോട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ സെയിം ബ്രെഡ് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ ബ്രെഡ് ക്രംസ്. എല്ലാ റോൾസും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് മൊരിയിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും. അങ്ങനെ വളരെ എളുപ്പത്തിലൊരു സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.